ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബറോസ് എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൻ്റെ എന്താ പറയുക പൂജാ വിശേഷങ്ങളും അതുപോലെ തന്നെ ലൊക്കേഷൻ സ്റ്റില്ലുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ട്രെൻഡിങ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് പൂജ ദിവസം മമ്മൂക്ക വന്ന ആ പിക്ക് മമ്മൂക്കയും ലാലേട്ടനും കോംപോയിൽ വന്ന പിക്ക് ഒക്കെ ഒത്തിരി പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആയതും വൈറലായതും ഒക്കെ അപ്പോൾ ഇതാ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന അഭ്യൂഹങ്ങളാണ് ബറോസ് എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയും ഭാഗമാവുന്നു മമ്മൂക്ക ഗസ്റ്റ് റോളിലോ അല്ലെങ്കിൽ മമ്മൂക്ക ശബ്ദം കൊണ്ടോ ചിത്രത്തിൻ്റെ ഭാഗമാവും എന്നാണ് പറയാൻ സാധിക്കുന്നത് ഞാനിങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ് റോൾ തന്നെ ആവട്ടെ മമ്മൂക്ക ബറോസിൽ എന്താ വെച്ചാൽ ഇതാ ലാലേട്ടനും മമ്മൂക്കയും നമ്മൾ ഫാൻസുകാർ തമ്മിൽ ഒത്തിരി ഫൈറ്റൊക്കെ നടത്തിയെങ്കിലും അവർ തമ്മിൽ ഭയങ്കര മിംഗ്ലിങ് ആണ് അല്ലെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് അവർ തമ്മിൽ ഉണ്ടാവാറുള്ളത് കാരണം വർഷങ്ങളോളായി ഒരേ ഇൻഡസ്ട്രിയിൽ സൂപ്പർ താരങ്ങളായി വലസുന്ന നായകന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും ഏകദേശം നാൽപ്പത് വർഷത്തോളമായി എന്താ പറയുക ഒരു തുല്യ ശക്തികളായിട്ട് ഫീൽഡിൽ നിൽക്കുന്നവരാണ് ഒരു കോയിൻറ്റ് രണ്ട് വശങ്ങളെ പോലെയാണ് മമ്മൂക്കയും ലാലേട്ടനും അപ്പം വലിയ രീതിയിൽ സൗഹൃദം എപ്പോഴും കീപ്പ് കീപ്പ് ചെയ്തു പോകുന്നവരാണ് മമ്മൂട്ടി മോഹൻലാലും അപ്പോൾ ദാ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാകുമ്പോൾ ബറോസിൽ മമ്മൂക്ക എന്തെങ്കിലും ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും എന്നാണ് ദ ഫാൻസ് പറയുന്നത് ഞാനിങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ് മമ്മൂക്ക റോൾ ആയിട്ട് ഉണ്ട് എന്നുള്ള ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടിയിട്ട് കാരണം ചിത്രം വലിയ ബിഗ് ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നത് ത്രീ ഡി സിനിമയാണ് വലിയ രീതിയിലുള്ള ടെക്നീഷ്യൻസ് കളി സിനിമയാണ് അപ്പോൾ എന്തുകൊണ്ടും ആ സിനിമയുടെ ഭാഗമാവാക്കാൻ മമ്മൂക്കയെ എന്താ പറയുക അങ്ങനൊരു ചാൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും മമ്മൂക്കയെ ഈ ചിത്രത്തിൻ്റെ ഭാഗമാക്കുമെന്നത് ലാ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ലാലേട്ടൻ മമ്മൂക്ക അങ്ങനെയാണ് അവരുടെ സൗഹൃദം അങ്ങനൊരു ചാൻസ് അല്ലെങ്കിൽ അങ്ങനൊരു ക്യാരക്ടർ ഈ സിനിമയിലുണ്ടെങ്കിൽ മമ്മൂക്ക ചിത്രത്തിൽ തീർച്ചയായിട്ടും വരും എന്നാണ് എന്താ പറയുക ഫാൻസുകാർക്കിടയിലും അതുപോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രിക്ക് ഇടയിലൊക്കെയുള്ള ഒരു സംസാര വിഷയം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക പിന്നെ നമ്മൾ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ആ ബെൽബട്ടൺ കൂടെ ആണ് ആവുമ്പോൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കുക ഓക്കെ ആ പാട്ടത്തെ ബിൽ കാണുമ്പോൾ വരാം ബൈ ഫ്രണ്ട്സ്